വെൽക്കം ടു ഡെനീസ് കിച്ചൺ. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ റെഡിയാക്കാൻ പോവുകയാണ്. ഹോട്ടലിനേക്കാളൊക്കെ ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ എങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഫിഷ് ഫ്രൈ റെഡിയാക്കുക എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ചാനൽ ലൈക്ക് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാലാണ് നിങ്ങൾക്ക് പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ വേഗം വേഗം കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പം നമ്മുടെ ഫിഷ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിഷ് നല്ലോണം കഴുകിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ഒന്നാം തര അയലയാണ് നമ്മൾ ഇന്ന് ഫിഷ് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. കണ്ണൊക്കെ കുത്തി കളഞ്ഞിട്ട് ആ പോഷനോടെ കൂട്ടിയാണ് നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പം നമ്മുടെ ഫിഷ് ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കഴുകി 1 കിലോ മീനാണ് നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നോക്കിയാൽ അറിയാം, ഇതിൻ്റെ കണ്ണൊക്കെ കുത്തിക്കളഞ്ഞ് അകമൊക്കെ നല്ലോണം ക്ലീൻ ചെയ്ത് ഉപ്പും വിനാഗിരിയാക്കിയിട്ട് ക്ലീൻ ചെയ്ത് നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്കിതിനെ ശരിക്കൊന്ന് വരഞ്ഞ് കൊടുത്ത് റെഡിയാക്കി എടുക്കണം. കാരണം ഇത് നല്ല കട്ടിയുണ്ട് മീന്, അതുകൊണ്ട് തന്നെ നല്ലവണ്ണം വരഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിലാണ് നമ്മൾ ഇതിൽ ചേർക്കുന്ന അരപ്പും കാര്യങ്ങളും എല്ലാം ശരിക്കും അതിൻ്റെ അകത്തേക്ക് ഇറങ്ങി പോകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് എല്ലാ മീനും എടുത്ത് ഇതുപോലെ തന്നെ നമുക്കതിനെ ഒന്ന് വരഞ്ഞ് റെഡിയാക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതെല്ലാം ശരിയാക്കി എടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ മീനെല്ലാം ശരിക്കും വരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇതിപ്പോൾ 1 കിലോ മീനുള്ളത് കൊണ്ട് തന്നെ നമ്മളൊരു 15 ചെറിയ ഉള്ളി ഷാലറ്റ്സ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഇഞ്ചി കഷ്ണം, ഒരു 10 വെളുത്തുള്ളിയുടെ അല്ലികൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് ഇതിൽ ചേർക്കാനായിട്ട് 1/2 ടേബിൾ സ്പൂണോളം നാരങ്ങ നീര് നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. കുരുവൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം, അല്ലെങ്കിൽ നമുക്ക് കയ്പ്പ് വരും. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി, കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, അതുപോലെ തന്നെ ചതച്ച മുളക്, അത്രയും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ അളവ് നമ്മളിതിൽ പരട്ടുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് പറയാം. നമുക്കിത് ആദ്യം ഇതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ ഇത് കല്ലേലാണ് അരയ്ക്കുന്നത്. എല്ലാവരും കല്ലേൽ അരയ്ക്കണം എന്നല്ല, കല്ലേൽ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായ ഒരു പ്രത്യേക സ്വാദുണ്ട്. എല്ലാം കൂടെ കല്ലേൽ അരച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് അത് മിക്സിയിൽ അരച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ കല്ലേൽ അരച്ചെടുത്തിട്ടുണ്ട്, നിങ്ങൾ മിക്സിയിൽ അരച്ചെടുത്താലും മതി. ഇനി മിക്സിയിലാണ് അരയ്ക്കുന്നതെങ്കിൽ നിങ്ങൾ ചെറിയ ജാർ ഉപയോഗിക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാൻ തുടങ്ങാം. ആദ്യം നമ്മൾ ഇതിലേക്ക് ഇടുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് എരിവ് കുറവാണ്, എരിവ് നിങ്ങൾക്ക് കുറവിച്ചൂടെ വേണമെങ്കിൽ അതനുസരിച്ച് മാറ്റാം കേട്ടോ. എരിവ് കൂടുതലുള്ളതാണ് ഇടുന്നതെങ്കിൽ അതനുസരിച്ച് മാറ്റാം. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. കാരണം 1 കിലോ ഉണ്ട് നമ്മുടെ മീൻ, അതുകൊണ്ടാണ് കേട്ടോ. കുറച്ച് മീനുകളെങ്കിൽ അതനുസരിച്ച് മാറ്റാം. ഇത് 1/2 ടേബിൾ സ്പൂണോളം നമ്മൾ നാരങ്ങ നീര് അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചതച്ച മുളക് ആഡ് ചെയ്യുന്നു, അത് 1 ടീസ്പൂൺ ഉണ്ട്. അത് എരിവുള്ളതാണ്, ശ്രദ്ധിക്കണം. അതിനനുസരിച്ച് എരിവ് വരും കേട്ടോ. ഇനി നമുക്ക് 1 ടീസ്പൂൺ അതിലേക്ക് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് കിട്ടും ഈ കുരുമുളകും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ. ഇനി നമുക്കതൊന്ന് കൈ വെച്ച് തന്നെ മിക്സ് ചെയ്ത് എടുക്കാം. അതിന് മുന്നേ ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്യണം കേട്ടോ. ഓരോരുത്തരുടെ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി. നമ്മൾ 1 ടീസ്പൂണാണ് ആഡ് ചെയ്തത്. ഇപ്പോൾ നമ്മളത് മിക്സ് ചെയ്തെടുത്ത് നമുക്കതിലേക്ക് തേക്കാനായിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ആ നാരങ്ങ നീര് തെച്ച് തന്നെ കുഴച്ചെടുത്തതാണിത്. ഇത് നിങ്ങൾക്ക് ഇച്ചിരി തേക്കാൻ പാകത്തിന് വേണമെങ്കിൽ ഇത്തിരി വെള്ളം കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് മിക്സ് ചെയ്തെടുത്ത് ആ മിക്സ് നമ്മൾ നമ്മുടെ ഫിഷിൻ്റെ മുകളിലേക്ക് മാരിനേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഓരോ കട്ടിങ്ങിനിടയിലും കൃത്യമായിട്ട് പോകാൻ പാകത്തിന് നമുക്ക് നല്ലോണം അതിൻ്റെ മുകളിൽ പുരട്ടി കൊടുക്കാവുന്നതാണ്. അതിൻ്റെ അകത്ത് നമ്മൾ സ്റ്റഫായിട്ട് ഇച്ചൂടെ നമുക്കതിൻ്റെ ഉള്ളിൽ കയറ്റി അതിലേക്ക് വെക്കാം. അപ്പോൾ നമുക്ക് കൂടുതലും നമുക്കത് ഫ്രൈ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു ടേസ്റ്റൊക്കെ കിട്ടും. അപ്പം നമ്മൾ കണ്ണിൻ്റെ ഭാഗത്തും എല്ലാം ശരിക്ക് തിരുമ്മി നമുക്ക് ഓരോന്നും അതുപോലെ നമുക്ക് ഒന്ന് തിരുമ്മിയെടുത്ത് നല്ലോണം തിരുമ്മിയെടുത്ത് വെക്കാം. അപ്പോൾ നമ്മൾ ബാലൻസ് നമ്മളുടെ ഉള്ള ഫിഷിനെ എല്ലാം ഇപ്പോൾ ഈ ഫിഷിൽ ചെയ്തതുപോലെ തന്നെ നമുക്ക് നല്ലോണം പുരട്ടി റെഡിയാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാം മാരിനേറ്റ് ചെയ്യാം. മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാരിനേറ്റ് ചെയ്തത് നമുക്കൊരു 30 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഓക്കെ, ഇപ്പം 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഫ്ലെയിം ഇട്ട് നമ്മൾ പാൻ എടുത്ത് വെച്ചു. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ആവശ്യമുള്ള വെളിച്ചെണ്ണ, അതായത് കോക്കനട്ട് ഓയിൽ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് സാധാരണ ഒരു മീൻ വറക്കാനായിട്ട് നമ്മളുടെ പാകത്തിന് തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ചൂടായതിന് ശേഷം നമ്മൾ ഫിഷ് ഇതിലേക്ക് ഇടുന്നുള്ളൂ. ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. നമുക്കിനി ഫിഷ് ഇതിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഓരോ ഫിഷും
ഇതിലേക്ക് ഒന്നൊന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മീനിന് നല്ല വലുപ്പമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഫിഷും ഈ ഒരു പാനിൽ തന്നെ ഇടാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഒരു 4 മീൻ നമുക്ക് ഈ പാനിലിടാം. എന്നിട്ട് നമുക്ക് ഈ പാനിലിട്ടതിന് ശേഷം നമ്മൾ ആദ്യം കുറച്ച് നേരത്തേക്ക് ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. ഓക്കെ, നമ്മളൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. ഇനി ബാലൻസ് ഉള്ള ഫിഷ് നമുക്ക് വേറൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ആ പാനിൽ നമ്മൾ ഇടുകയാണ്. പാനിലിട്ടതിന് ശേഷം നമുക്കറിയാം നല്ലൊരു കറിവേപ്പിലയുടെ ഒരു ഫ്ലേവർ ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് വരും അല്ലേ. അപ്പോൾ നമുക്ക് ഇച്ചിരി കറിവേപ്പില കൂടി നമുക്കിതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ടിൽ നമ്മൾ കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആ കറിവേപ്പിലയുടെ അത് ആ എണ്ണയിലേക്കും കൂടെ വന്നു കഴിയുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ചായിരുന്നു വേവിക്കാൻ വെച്ചിരുന്നത്. ഇപ്പോൾ കുറച്ച് നേരമായി. ഇനി നമുക്ക് നോക്കാം ഇത് മറച്ചിടാറായിട്ടുണ്ടോ, ഒരു സൈഡ് വെന്തോ എന്നറിയാൻ നോക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ഒരു സൈഡ് പാകമായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിൽ മീഡിയം ഫ്ലെയിമിലാണ് ആദ്യം കുറച്ച് നേരം ഇട്ട് കൊടുത്തത്. ഏറ്റവും ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മളൊരു ഹൈ ഫ്ലെയിമിലിട്ടു, പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി. ഒരുപാട് നേരം ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, പക്ഷേ അകം വേവത്തില്ല. അതുകൊണ്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് വെച്ചിരുന്നത്. ഇപ്പോൾ നമ്മൾ മറിച്ചിട്ടതിന് ശേഷം പിന്നെ നമ്മൾ മൂടി വെക്കുമ്പോൾ അതിനെ നമുക്കൊരു ലോ ഫ്ലെയിമിലേക്ക് പിന്നെ ഇട്ടാൽ മതിയായിരിക്കും. കാരണം നമ്മളുടെ അകവശമൊക്കെ ശരിക്കൊന്ന് വെന്ത് വരാനായിട്ട്. ഇപ്പോൾ നമ്മുടെ മറ്റേ പാനിലുണ്ടായിരുന്ന മീനിനെ നമ്മളൊന്ന് മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് മറിച്ചും തിരിച്ചും ഒക്കെ ഒന്ന് ഇട്ടായിരുന്നു. മറ്റേ പാനിൽ നിന്ന് ഇപ്പോഴത്തെ പാനിലേക്ക് ഒരു ഫിഷിനെ മാറ്റിയിട്ടുണ്ട് കേട്ടോ, പെട്ടെന്നൊന്ന് വേവ് എന്ത് കിട്ടാനായിട്ട്. പിന്നെ ഭയങ്കരമായിട്ട് ലോ ഫ്ലെയിമിൽ ഇടണ്ട, നമുക്ക് പയ്യ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്കൊക്കെ ആക്കി ഒന്ന് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. അടുപ്പത്ത് വെച്ചതിൻ്റെ തുടക്കത്തിൽ മാത്രമാണ് അടച്ച് വെച്ച് വേവിക്കാവുള്ളൂ, പിന്നെ നമ്മൾ തുറന്ന് വെച്ചാലാണ് നല്ല ഫ്രൈ ആയിട്ട് കിട്ടുള്ളൂ. നമ്മുടെ ഫിഷ് ഫ്രൈ ഇതേ നല്ലോണം റെഡി ആയിട്ടുണ്ട്, നല്ലോണം മുരിഞ്ഞാണ് ഇരിക്കുന്നത്. ഈ വെറൈറ്റി ഫിഷ് ഫ്രൈ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. അതുപോലെ ടെന്നീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ എല്ലാത്തിൻ്റെയും നോട്ടിഫിക്കേഷൻ ആദ്യം തന്നെ നിങ്ങൾക്ക് കിട്ടും. പ്ലീസ് സബ്സ്ക്രൈബ് ടെന്നീസ് കിച്ചൺ.